ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും എസ്എ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് മുട്ട ചമ്മന്തി. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ചമ്മന്തി അരയ്ക്കാൻ ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ: തേങ്ങ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, 3 അല്ലി ചെറിയ ഉള്ളി, 1 വലിയ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ കഷ്ണം പുളി, കറിവേപ്പില, പിന്നെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ മഞ്ഞക്കരി നീക്കം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, 1 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ബ്രെഡ് ക്രംസും വേണം. ഇനി നമുക്ക് ആദ്യം ചമ്മന്തി അരച്ചെടുക്കാം. അതിനാവശ്യമായ തേങ്ങയിടാം. ഞാനിവിടെ വെള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. പച്ചമുളക് മാത്രമാണ് ഇതിൻ്റെ എരിവുള്ളത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. നമുക്ക് മിക്സിയിൽ നന്നായി ചമ്മന്തി അരച്ചെടുക്കാം. ചമ്മന്തി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം 1 പീസ് മുട്ട എടുക്കുക. അതിലോട്ട് മഞ്ഞക്കാരു നീക്കം ചെയ്ത ഭാഗത്തോട്ട് നമ്മുടെ ചമ്മന്തി ചെറിയ ബോളുകളാക്കി എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് നന്നായി അമർത്തി കൊടുക്കാം. അതിനുശേഷം ബാക്കി മുട്ടയുടെ പീസ് എടുത്ത് കവർ ചെയ്യാം. എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് അത് നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് നന്നായി റോൾ ചെയ്യുക. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയും തയ്യാറാക്കിയെടുക്കാം. മുട്ട ബാറ്ററിലോട്ട് ഇതിടുമ്പോൾ നിങ്ങൾക്കിത് പൊട്ടിപ്പോകുന്നത് പോലെ നോക്കാം, പക്ഷേ തോന്നാം. പക്ഷേ ബ്രെഡ് ക്രംസിൽ റോള് ചെയ്യുമ്പോഴത്തേക്കും ഇത് റെഡിയായിക്കോളും. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു പാൻ വെച്ച് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മുട്ടയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. മുട്ട നന്നായി ഒരു വശം ഫ്രൈ ആയ ശേഷം അടുത്ത വശത്തോട്ട് മാറ്റിയിടാം. ഇതുപോലെ ബാക്കിയുള്ളവയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മുട്ടയെല്ലാം ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഓൾ അമർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. താങ്ക് യു.